ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദിവസം വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി. കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ റൂബിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം, ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. റോജർ ഫ്രീ അല്ല, പപ്പ ഫ്രീ അല്ല, ഒരാൾ ഡ്രൈവ് ചെയ്യാനില്ലാതെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അന്ന് ഇന്ന് കൊണ്ടുപോയൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ പുട്ടും പഴവും ആക്കിയിട്ട് പപ്പ കഴിച്ചിട്ടുണ്ട്. ഇറങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി പാലും ഓട്സും, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ എന്താണെന്ന് വെച്ചാൽ അതിടും. ഇത്തിരി ഡേറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ തേൻ ഇടാനായിട്ട് എനിക്ക് താല്പര്യമില്ല, കാരണം പപ്പക്കൊന്നും വണ്ണം കുറക്കേണ്ട ആവശ്യമില്ല, വണ്ണം കുറയും തേൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഡേറ്റ്സ് ഉള്ളതുകൊണ്ട് ഡേറ്റ്സ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന്, അപ്പോൾ ഡേറ്റ്സ് ഒന്ന് ശരിക്കും അരിഞ്ഞ് വരില്ല. അതാണ് എനിക്കും ഡേറ്റ്സ് ഇടാനായിട്ടൊരു മടി, കാരണം എൻ്റെ മിക്സിയുടെ അവസ്ഥ അതാണ്. എങ്കിലും കുഴപ്പമില്ല, അത് കടിച്ച് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് വേഗം കൊണ്ടുപോയിട്ട് കൊടുക്കണേണ്. അപ്പം അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓടി കൊണ്ടുപോയിട്ട് ഞാൻ കൊടുക്കണേണ്. പോയി ഇറങ്ങിക്കഴിഞ്ഞോ? ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ, നിറച്ചെടുത്തില്ല, കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡേറ്റ്സ് ഉണ്ട്, പഴമുണ്ട്, ഓട്സ് പാല്. വൈകുന്നേരം വരെയേ, അപ്പൊ ഒരു നിക്കാൻ പറ്റൂ. എത്ര മണിയാവും വരുമ്പോ? മൂന്നര. മൂന്നരക്ക് എത്തുമല്ലേ. അപ്പോൾ ഇന്നും റൂബിനെ കൊണ്ടുപോകാനായിട്ട് യാതൊരു മാർഗ്ഗമില്ലാതെ നിൽക്കുന്നതാണ്. അപ്പോൾ ഓട്ടോ വിളിക്കാനായിട്ട് നമ്മുടെ ഷാജിയുടെ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാലും ഒരു മണിക്ക് ശേഷമേ പുള്ളി ഓട്ടോ ഓടുകയുള്ളൂ, അതുവരെ മീൻ കച്ചവടമല്ലേ. അപ്പോൾ ഒരു മണി വരെയുള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് പോകണം, അതുകൊണ്ട് ഷാജിയുടെ ഓട്ടോ വിളിക്കാൻ പറ്റില്ല. ഒരു തവണ ഞാൻ ഇതുപോലെ ആരും ഇല്ലാഞ്ഞിട്ട് ഞാനും ഗിൽഡയും കൂടിയിട്ടാണ് റൂബിനെ ഒരു ഓട്ടോയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വലിയ ബുദ്ധിമുട്ടായിപ്പോയി. ഇവിടുന്ന് ഒരു കണക്കിന് ഒരു ഓട്ടോ കിട്ടി, അതിൽ അവിടെ കൊണ്ടുപോയി. ഓട്ടോയിൽ അവൾക്ക് ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാറിലിരിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ട് ഓട്ടോയിൽ കയറുമ്പോൾ കാണിച്ചില്ല. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തിരിച്ച് ഒരു ഓട്ടോ നമ്മൾക്ക് കിട്ടിയില്ല, ആരും നമ്മളെ കയറ്റിയില്ല. അങ്ങനെ ഞാൻ റൂബിനെയും എടുത്ത് കൂടെ ഗിൽഡയും കൂടിയിട്ട്, നല്ല വെയിലത്ത് തന്നെയാണ്, ഈ ഉച്ച ടൈമിലല്ലേ, ഉച്ച സമയത്തുള്ള ആ വെയിലും കൊണ്ട് ഇവളെയും കൊണ്ട് എടുത്ത് കുറച്ച് നടന്ന് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോക്കാരൻ മുസ്ലിമാണ് പുള്ളി. മുസ്ലിമുകൾക്ക് ഈ ഡോഗ് എന്നെ തൊടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആ പുള്ളി എന്നെ കയറിക്കോ, ഞാൻ കൊണ്ടുപോയി ആക്കാം, എൻ്റെ വീട്ടിൽ 10 പൂച്ചയുണ്ട്, അത് സാരില്ല, മൃഗങ്ങളല്ലേ, നമ്മൾക്ക് അവരെ വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി തന്നു. അപ്പോൾ അതോടുകൂടിയിട്ട് ഇനി ഓട്ടോക്ക് പോക്ക് നടക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ റോജറിന് പെട്ടെന്ന് തന്നെ ഒരു അവരുടെ ആ ഒരു വർക്കിൽ എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും, അവന് മാത്രമല്ല എല്ലാവർക്കും വന്നതുകൊണ്ട് അവനും ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മി പെട്ടെന്ന് ഡ്രസ്സ് ചെയ്തു, ഇങ്ങനൊരു കുഴപ്പം വന്നിട്ടില്ല, അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാതെയാണ് ഞാൻ ഇരിക്കുന്നത്, വേഗം കൊണ്ടുപോയിട്ട് വരാം. അങ്ങനെ ഞാൻ കൈ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തു കൊടുത്ത്, ഞാൻ കമ്മൽ പോലും ഇട്ടില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് കമ്മലില്ലെന്ന് കണ്ടത് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, വേഗം തന്നെ ഓടി പോയി. അപ്രതീക്ഷിതമായിട്ടാണ്, കാരണം കൊണ്ടുപോകാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള എല്ലാ ദിവസവും ചിന്തിക്കും കൊണ്ടുപോകണ്ടേന്ന്, പറ്റാതെ പറ്റാതെ നിൽക്കണമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓടിപ്പോയൊരു ദിവസം, അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു 9:30 നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഇവളെപ്പോലെ തന്നെ ഒരു ഡോഗ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പേര് സ്നൂപ്പി എന്നാണ്. ആ ഡോഗ് ഇവളേക്കാളും ഇളയതാണ്, 6 വയസ്സിനുള്ള 6 മാസത്തിനുള്ള ഇതാണ്. അതിൻ്റെ 2 ഡെലിവറി കഴിഞ്ഞ്, അപ്പം ഞങ്ങളതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ 2-ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് അത് സിസേറിയനായിരുന്നു, അതിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി അതിനെ കൊണ്ടുവന്നേക്കണേ. അതിന് വയ്യ, അത് അവിടെ ഇരുന്ന് നിരങ്ങണ കണ്ട, ചന്തിയിട്ട് നിരങ്ങണ കണ്ട, അതിന് വയ്യ. അപ്പോൾ ആ സ്റ്റിച്ച് എടുപ്പിച്ച്, അപ്പോൾ 4 കുഞ്ഞുങ്ങളും മരിച്ചു പോയെന്ന് പറഞ്ഞ്, കുഞ്ഞുങ്ങളെല്ലാം കെട്ടുപിണഞ്ഞ് ഉള്ളിൽ കിടന്നതുകൊണ്ട് അതിനെ സർജറി ചെയ്ത് പുറത്ത് കളഞ്ഞെടുത്ത്. എന്നിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളൊന്നുമില്ല. ആദ്യത്തെ ഡെലിവറിയിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അത് എന്തോ 1 വയസ്സ് വരെ വളർന്നപ്പോൾ ഇടിമിന്നലിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട്, ഇടിവെട്ടിൻ്റെ ശബ്ദം കേട്ടിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ റൂബി വെറുതെ കിടന്നിട്ട് കഥച്ചു എന്താ കിടന്ന് കാണിക്കണത്, ആ ഡോഗ് ഒരു കുഴപ്പമില്ലാതെ
സൈലൻ്റ് ആയിട്ടിരിക്കണ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പാവം, എന്ത് കൊടുത്താലും കഴിക്കുമെന്നാണ് പറഞ്ഞത്. എന്ത് പഴമാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് കൊടുത്താലും കഴിക്കും. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങൾ ആകെ അതിശയിച്ചിട്ട് ഇവളെ പുന്നാരിച്ച് ഞങ്ങൾ ആകെ വല്ലാതെ ആക്കി വെച്ചേക്കണല്ലോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവളിങ്ങനെ കിടന്ന് കാണിക്കണത് കഥക്കൊക്കെ ചെയ്യണത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ലാത്തൊരു ദിവസമായിരുന്നു. അത്രയും താമസിച്ച് നമ്മളൊരു 12 മണിയായി ഏകദേശം വീട്ടിലെത്തിയപ്പോൾ. വന്നു കഴിഞ്ഞിട്ട് ആ കട്ട്ലറ്റിൻ്റെ നമ്മൾ ബർഗർ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മിക്സ് ഇരുന്ന് വെച്ചാൽ അത് വെച്ചിട്ട് അങ്ങോട്ട് ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് ഒത്തിരി നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ മൈദ കലക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ചെയ്ത്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞ് സ്റ്റാർട്ട് മിക്സ് ഓൺ ചെയ്തപ്പോഴത്തേക്കും കറണ്ടില്ല. കറണ്ട് വന്നത് വൈകുന്നേരമാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും റൈനെന്നു പറയാൻ പറഞ്ഞു അത് ഇങ്ങോട്ട് ഞാൻ ഇത് ചോപ്പറിലിട്ടിട്ട് ക്രംസാക്കി തരാമെന്ന് പറഞ്ഞു. അവനത് ചോപ്പറിലിട്ട് ക്രംസാക്കി അങ്ങനെ ഒക്കെയാണ്. ഒരു കണക്കിനാണ് ആകെ ബുദ്ധിമുട്ടിപ്പോയൊരു ദിവസമായിരുന്നു. പിന്നെ ഇനി പപ്പ വൈകുന്നേരമാണ് എത്തുള്ളൂ. അതിന് മുൻപായിട്ട് ഇത്തിരി വെജിറ്റബിൾ കറി എന്തെങ്കിലും വെക്കണം. പിന്നെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഈ കട്ട്ലറ്റ്, പപ്പടം, പിന്നെ വെണ്ട എന്താണ് ബ്രിഞ്ചാൾ കറി വെച്ചതൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാം. പപ്പ വരാൻ നേരത്ത് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ റൂബിയുടെ ചിക്കൻ തീർന്നിരുന്ന വെച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്ത് അത് വന്ന് റൂബിക്ക് വേവിച്ചിട്ട് അപ്പോൾ ഒട്ടും ഇല്ല, തീരെ തീർന്നിട്ടുണ്ടായിരുന്നു. തലേദിവസം കൊണ്ട് തീർന്നു വെച്ച്. അപ്പോൾ ഇനി വേവിച്ചിട്ട് വേണം അവൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട്. പിന്നെ അവളെ കഴുകിച്ചെടുക്കണം, കാരണം അവൾ അവിടെയൊക്കെ നടന്നതല്ലേ. അങ്ങനെയുള്ള കുറേ ജോലികളായിരുന്നു. അപ്പോൾ രാവിലത്തെ ആ ഒരു പുട്ടുണ്ടാക്കി അത്രമാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്ലീനിങ് ചെയ്തിട്ടില്ല. നമ്മുടെ മേശപ്പുറം പോലും കഴിച്ചു കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ പണികൾ കിടക്കുന്നു. നേരെ ഇത്ര ആയല്ല, ഇപ്പോൾ 12 മണിക്കല്ലേ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും റോജറിൻ്റെ ആ ഇത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ കുക്കറിലാണെന്ന് ചോറ് വെച്ചത്, കാരണം ചോറ് പോലും വെക്കാതെയാണ് ഞാൻ പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ആകെ ഒരു നമുക്ക് ഇരിക്കാനും പറ്റില്ല. ഇത്രയും നേരം ഇവളെ എടുത്ത് ഞാനും റോജർ മാറി മാറി എടുക്കോട്ടെ, ഇവള് നിലത്ത് നിൽക്കില്ല അവിടെ. ഞങ്ങൾ 9:30 ചെന്നപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞ്, ആദ്യം തന്നെ വന്ന് ക്യൂവിലായി കഴിഞ്ഞ്. അപ്പോൾ പിന്നെ നമ്മൾ നിൽക്കാതെ നിവർത്തിയില്ലല്ല. അങ്ങനെ ഇവളിൽ കേട്ടെന്ന് ഇങ്ങനെ കതച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനും റോജർ മാറി മാറി എടുത്തെടുത്ത് ആകെ കൈയും കാലും ഒക്കെ കഴച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പറയുമ്പോൾ ആ ദിവസം ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവൾക്ക് ഇപ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ട്യൂമറിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ചെവി ചൊറിച്ചിലുണ്ട്. അപ്പോൾ ചെവിക്ക് അകത്ത് ബക്സ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇത്തവണയും ബക്സ് ഉണ്ട്. അപ്പോൾ അതിന് തുള്ളിമരുന്നിടണം, തുള്ളിമരുന്ന്. അപ്പോൾ ദേ കാണുന്നതാണ് തുള്ളിമരുന്ന്. അത് കാലത്തും വൈകിട്ടും 8 ഡ്രോപ്സ് വെച്ചിട്ട് 2 ചെവിലും ഇടണം. പിന്നെ ഇത്തിരി ശ്വാസമുട്ടലുണ്ട് പുള്ളിക്കാരത്തേക്ക്. അത് ഈ ഡോഗിന് പറഞ്ഞിട്ടുള്ളതാണ് ശ്വാസമുട്ടൽ. അത് ലങ്സിൽ കഫക്കെട്ടുണ്ട്. അപ്പോൾ ഉള്ളി കഴിക്കാനുള്ള മരുന്നും തന്നിട്ടുണ്ട്. അതും കാലത്തും വൈകിട്ടും കൊടുക്കണം. ഇപ്പോൾ അത് കൊടുക്കുമ്പോൾ പതഞ്ഞ് പതഞ്ഞ് വായി, അത് സിറപ്പാണ്, പതഞ്ഞ് പതഞ്ഞ് വായിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. അതെന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും ചെയ്താലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ചിരിക്കും. ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഈ ചെവിയിലേക്കും ഒക്കെ ഉള്ളത് അത്ര എഫക്റ്റ് ചെയ്യില്ല, അത് ചെവിക്ക് തന്നെ ചെവിക്കകത്ത് തന്നെ ഇടണം. അപ്പോൾ ഡോഗിനും ബുദ്ധിമുട്ടില്ലല്ലോ, ഉള്ളിലേക്ക് മരുന്ന് ചെല്ലുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഇവിള നോക്കുന്ന ഡോക്ടർ എപ്പോഴും മരുന്ന് തന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ദിവസം നമ്മൾ ഒറ്റ ഡോസ് കഴിച്ചാൽ മതി, അപ്പം തന്നെ നമുക്ക് കുറഞ്ഞിട്ടാ ചൊറിച്ചിലും കുറഞ്ഞ് ആ ശ്വാസം മുട്ടലും കുറഞ്ഞ് പെട്ടെന്ന് തന്നെ കുറയും. അതുകൊണ്ട് ഭയങ്കര വിശ്വാസം എനിക്ക് ആ ഡോക്ടറിൻ്റെ അടുത്ത്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുറയും. അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭൂരിഭാഗം ഇവൾക്ക് ഇഞ്ചക്ഷനായിട്ടാണ് മരുന്ന് നമ്മൾ കൊടുക്കുന്നത്. ഉള്ളിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച്. ഇപ്പോൾ ഇവളിങ്ങനെ കയറുന്നത് കണ്ടോ, ഇങ്ങനെ കയറുന്നത് ഞാൻ അറിയുന്നില്ല. ഇപ്പോൾ ഇത് ക്യാമറ വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിതറിയില്ല അവളകത്തുണ്ടെന്ന്. ഞാൻ വരുമ്പോൾ ഡോറ് തുറന്ന് കിടക്കും, ഞാൻ ഡോറടച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വന്ന് ജോലി ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവളെ കാണില്ല. ഇവള് അതിനകത്തിരുന്ന് നമ്മളിപ്പോൾ തുറക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കും. അവസാനം നമ്മൾ തുറക്കാൻ വൈകി, നമ്മൾ അറിയുന്നില്ലല്ലോ. തുറക്കാൻ വൈകി കഴിയുമ്പോൾ ഇവൾ പതിയെ കുറക്കാൻ തുടങ്ങും അകത്തിരുന്നിട്ട്. അങ്ങനെ ഞാൻ എത്ര തവണ വേറെ സ്ഥലത്തൊക്കെ നോക്കി നടന്നിട്ടുണ്ട്, ഇവളുടെ കുര കേൾക്കണുണ്ടല്ലോ, ഇവൾ എവിടെയാണാവോ എവിടെയാണെന്ന് പറഞ്ഞിട്ട് റയനെയൊക്കെ വിളിക്കുമെന്ന് നോക്കിയാടാ, ഇവളെ കാണാനില്ലല്ലോ. ഗേറ്റ് തുറന്ന് പുറത്ത് പോയില്ലെന്നറിയാം, ഏതെങ്കിലും റൂമിലൊക്കെ ഉണ്ടാകും.
അപ്പോഴായിരിക്കുള്ളൂ ഇതിനകത്ത് ആൾ ഇരിക്കുന്നതേ കണ്ട അതിൻ്റെ അകത്ത് ഉണ്ട് ആൾ. അത് ഞാനിപ്പോൾ ഈ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇവൾ കയറുന്നതാണ്, നമ്മൾ കാണും കൂടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലീനിങ്. അപ്പോൾ അതേ ഈ ഇത് ഇരുമീശ എന്താണ് അമര പയറെന്ന് പറയും, അത് കൂടിയിട്ട് വെച്ച്. അപ്പോൾ അത്രയ്ക്കുള്ളു, എന്ത് വെജിറ്റബിൾസ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഇതും എന്തെങ്കിലും ഒന്ന് കൂട്ടി കഴിക്കണമല്ലോ ഒരു നേരത്തെ. ഇപ്പോൾ ഒരു നേരം മാത്രമേ എല്ലാവരും ചോറുണ്ണുള്ളൂ, പപ്പയും രാത്രി ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കറി കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക, അത്രയേ ഉള്ളു. അപ്പോൾ അവളുടെ ചിക്കൻ അവൾക്ക് കൊടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണിത്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ഭയങ്കര തിരക്ക് പിടിച്ച എനിക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന പോലെ അല്ലല്ല, പുറത്തൊക്കെ പോയി ഒന്നാമത് ഇവിടെ എടുത്തുകൊണ്ടിരിക്കണം. ഒരു കുട്ടീനെ കൊണ്ട് പോകുന്ന പോലെ തന്നെയാണ്, കുട്ടീനെ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ നിൽക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവളെയും കൊണ്ട് പോയാലും. അങ്ങനെ വന്ന് എല്ലാ ജോലികളും വേഗം വേഗം തീർത്ത് ഇനി പെരക്കകം ഒന്ന് അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഈ അടിക്കൽ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് തുടക്കണം. അപ്പോൾ ഈ പൂട ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അടിക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ എല്ലായിടത്തും അടിച്ച് എങ്കിലും തുടക്കൽ ഞാൻ രണ്ട് ബെഡ്റൂം ഒഴിവാക്കി, കാരണം എനിക്ക് പറ്റണ്ടായിരുന്നില്ല. ഇത്രയായപ്പോൾ തന്നെ ഞാൻ ടയേർഡായി ശരിക്കും, ഒന്നാമത് ശക്തിയായി ചൂടുമല്ലേ, പാത്രങ്ങൾ കഴുകലും എല്ലാം. അപ്പോൾ ഞാൻ ബെഡ്റൂമിൻ്റെ തുടക്കലും കൂടെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളതൊക്കെ അങ്ങോട്ട് തുടച്ച്. അതും നമ്മുടെ സ്പിൻ മോപ്പ് എടുത്തില്ല, സ്പിൻ മോപ്പ് എടുത്ത് തുടക്കുന്നത് ഒരു ചടങ്ങാണ് ശരിക്കും. അപ്പോൾ ഇത് എല്ലായിടത്തും തുടക്കാത്തത് കൊണ്ട് തന്നെ മറ്റേ മോപ്പ് എടുത്തിട്ട് അങ്ങോട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു തോട്ട് പറയാൻ വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ തോട്ടെന്ന് പറയുന്നത്, നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉള്ളതിൻ്റെ അതിനകത്ത് നിന്ന് കൊടുക്കുന്നതാണ് എപ്പോഴും അതൊരു സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് സഹായം ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യില്ല. കാരണം ഓരോ തവണയും നമ്മൾ മെച്ചപ്പെടുമ്പോൾ നമുക്ക് കൂടുതൽ അത്യാഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ശരിയായിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ആകട്ടെ, കുറച്ചും കൂടി പൈസ ആകട്ടെ, എന്നിട്ടൊക്കെ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. പിന്നെ കുറേ പേരുണ്ട്, അവരുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകും, അതിനകത്തു നിന്ന് കുറച്ച് പണം ഇത് കൊടുക്കാം, അവർക്ക് ആവശ്യത്തിലേറെ പണമുണ്ട് അതിനകത്ത് നിന്ന് ഇത്തിരി കൊടുക്കുക, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. അതും അതിനേക്കാളും മേലെയാണ് ഒന്നുമില്ലാത്തവൻ അവൻ്റെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ മറ്റൊരുത്തൻ്റെ വലിയൊരു ബുദ്ധിമുട്ടിനെ മാനിച്ച് അതിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ഏറ്റവും വലുതായി നമ്മൾ കാണേണ്ടത്. നമ്മളുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരുപാട് വെയിൽ കൊണ്ടും വേർത്തൊലിച്ചും ഉണ്ടാക്കുന്ന ആ ഒരു പണം അതിൻ്റെ പകുതി ഒരാൾക്ക് കൊടുക്കുന്നതും അതിലാണ് ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ എല്ലാം തികഞ്ഞവർക്ക് പരസഹായം പലപ്പോഴും ഒരു വിനോദം പോലെയാണ്. അത് ഒരു പ്രശസ്തിക്കും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് അവരുടെ കണ്ണീരൊപ്പുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കാരുണ്യം കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ക്യാമറയും പുറകെ പോകുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ക്യാമറ പോയിട്ടല്ലേ യൂട്യൂബിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അതോടുകൂടിയിട്ട് അന്ന് മുതൽ ആ കഷ്ടപ്പെട്ട് ഒതുങ്ങി ജീവിച്ച അവരുടെ ആ ഒരു വേദനയും വിഷമതയും നിസ്സഹായതയും എല്ലാം ഒരു കച്ചവട വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൈ വെച്ച് കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്നുള്ള അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. എന്ത് ചെയ്യുന്നെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് പുറകെ ക്യാമറയുണ്ട്. അപ്പോൾ ആ ഒരു സഹായമെന്ന് പറയുന്നത് ആരും അറിയാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം. അപ്പോൾ മറ്റൊരു ചോദ്യം വരും, അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ചെയ്യാൻ തോന്നുന്നതെന്ന്. അതൊന്നും അങ്ങനെ കണ്ട കാര്യങ്ങളല്ല, നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണല്ല. ഒരാൾ ഒരു കഷ്ടതയിൽ കിടക്കുന്ന ഒരാളാണ് നമ്മൾ കൈപിടിച്ച് സഹായിക്കുക എന്നുള്ളത് ഒരാളും കാണിച്ചു കൊടുക്കേണ്ട കാര്യമല്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാണ് ക്യാമറ കണ്ണിൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അങ്ങനെ പിന്നെ മീഡിയം വഴി പല ആരും അറിയാതെ കഷ്ടപ്പെടുന്ന കുറച്ച് വ്യക്തികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു എല്ലാവരിലേക്കും അവരെ എത്തിച്ചിട്ട് സഹായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ ആ നിസ്സഹായതയാണ് അവിടെ ഒരു അവസ്ഥ. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ ആകെ അവരുടെ ഒരു അഭിമാനം എന്ന് പറയുമ്പോൾ പണം ഉള്ളവനും ഇല്ലാത്തവനും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതാ അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിസ്സഹായതയോടെ അവരവിടെ അതിനെ കുമ്പിട്ടടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് സഹായിക്കാം. ഇല്ലായ്മയിൽ നിന്നും നമ്മൾ കൊടുക്കുക. നമുക്ക് ഒരുപാടുള്ളതിൽ നിന്നും അനാവശ്യമായി തോന്നുമ്പോൾ മാത്രം ഒത്തിരി കിടക്കുന്നുണ്ട് അന്ന് ഇത്തിരി കൊടുത്തേക്കാം എന്ന് അല്ല, നമ്മൾ വേർത്തുണ്ടാക്കുന്നത് കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ തോട്ട് അതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം എഴുതാം. എല്ലാം നിങ്ങൾ അഭിപ്രായം എഴുതാറുണ്ട് കേട്ടോ, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളാണല്ലോ, ഇത് മീഡിയ വഴി കാണിക്കുന്നതും നല്ലതാണ് എന്ന് പറയുന്നതും ഒക്കെ. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്മതം പൂർണ്ണമായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവരെ കാണിക്കേണ്ട ഒരവസ്ഥ, അവർക്ക് നിന്ന് കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ടാവും. പിന്നെ ചില ആളുകളുണ്ട് അവർക്ക് ഇഷ്ടമാണ്, അവർക്കൊരു പബ്ലിസിറ്റി, അവർ ഒരു സെലിബ്രിറ്റി പോലെ ആയെന്നാണ് അവരുടെ വിചാരം. അവരുടെ ഇല്ലായ്മ കാണിച്ച് അവർക്ക് ഒരുപാട് പണം, അങ്ങനെയുള്ള ചില ആളുകളുടെ ചാനലുകൾ വരെ ഉണ്ട് കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, അവരുടെ ദാരിദ്ര്യം ഇല്ലാത്ത ദാരിദ്ര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ വീഡിയോ കണ്ട് കാശ് ഉണ്ടാകുന്ന അങ്ങനെയുള്ള ചാനലുകളും ഉണ്ട്. അത് സ്വയം അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത്, അല്ലാതെ മീഡിയ വഴി കണ്ടുപിടിച്ച ഒരാളെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വേറൊരു രീതി. അപ്പം അങ്ങനെ പല രീതിയിലാണ് യൂട്യൂബിലെ ഇത് പണം നേടുന്നത് പലരും അല്ലേ. അപ്പോൾ നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ണ്, അതായത് ഒരാളിൻ്റെയും ക്യാമറ കണ്ണില്ലാതെ തന്നെയും ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതെ തന്നെയും കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ ഇട്ട് പപ്പ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറില്ലേ, പപ്പയ്ക്ക് ചായയും ഇത് പലഹാരവും എല്ലാം കൂടിയിട്ട് കൊടുത്താലും കഴിക്കും, അതിഷ്ടമാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചോറ്, അതിനൊപ്പം തന്നെ അവിടെ ചായ, അല്ലെന്നെങ്കിൽ നേരത്തെ അങ്ങനെ തന്നെയാണ്. ചായ ചോറുണ്ട്, എഴുന്നേറ്റ് ഞാൻ പാത്രം കഴുകുന്നതിന് മുമ്പ് ചായ വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇവരെല്ലാവരും കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും. ആ സമയത്തിൻ്റെ പാത്രം കഴുകലും കഴിയുമ്പോൾ ചായ തിളച്ചിട്ടുണ്ടാകും. ആ ചായയോടുകൂടി ഞാനിങ്ങോട്ട് വരും. അപ്പോൾ അതോടുകൂടി നമ്മുടെ പണി കഴിയും. അപ്പോൾ അതെ, ബിസ്ക്കറ്റ് ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു റോജൻ്റെ കൊടുക്കാൻ. അപ്പോൾ ഇനി അതുകൊണ്ട് പോയിട്ട് റോജൻ്റെ ചായയുമായിട്ട് മുകളിൽ കൊണ്ടിട്ട് റോജനെ കൊടുക്കണം. അപ്പോൾ റയൻ അവിടെ കിടന്നിന്ന് ഉറങ്ങി, ഭയങ്കര ചൂട് കഴിട്ട് അവനകി തളർന്നു പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ആളവിടെ കിടന്നിട്ട് ഉറങ്ങി. അല്ലെങ്കിൽ അവനാണ് കേട്ടോ മുകളിൽ കൊണ്ടേ കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ തന്നെ ഏതായാലും റോജനെ കൊണ്ടേ കൊടുക്കുക. റോജനെ വിളിച്ചാൽ അവൻ വരും എങ്കിലും. അപ്പോൾ ഇന്ന് കറണ്ടില്ല, വൈകുന്നേരം വരെ കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവനെ ഇവിടെ ഇരിക്കണേണ്, അപ്പുറത്ത് നിന്ന് ഇപ്പുറം വന്നിരിക്കണേണ്. എന്താ എന്താ ഇവിടെ ഇരിക്കണത്? കറണ്ടില്ല, കറണ്ട് കാലത്തെ പോയതാണ്. അപ്പുറം മതിയാ, കറണ്ട് പോയിട്ട് വന്നില്ല ഇങ്ങോട്ട്. ഞങ്ങള് ഇന്ന് ബ്രെഡ് ക്രംസ് ഒക്കെ മിക്സിയിലടിക്കാൻ പോയിട്ട് പറ്റിയില്ല, കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തന്നിട്ടില്ലേ. റയൻ ചോപ്പറിലിട്ടാണ് ഇത്. അപ്പൊ നീ ഇവിടെ കുത്തിയാലേ നിനക്ക് വരുവുള്ളൂ അല്ലേ. ഓക്കെ, ഞാൻ പോണു പപ്പ ഒന്ന് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ കൊണ്ടുപോയത് കഷത്ത് വെച്ച് തിരിച്ചു കൊണ്ടുപോയി ഞാന്. അപ്പം എനിക്ക് ഇത് ഈ ഡോറ് തുറന്നെടുക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കണം, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീടൊക്കെ കാണാം. അവിടുത്തെ ഒഴിഞ്ഞു കിടക്കണ ഒരു വീട് പൊളിച്ച് കളഞ്ഞിട്ടുള്ള ഒരു പ്ലോട്ടായിട്ട് കിടക്കണേ. അവിടെ പച്ച നിറയെ മരങ്ങൾ, അതൊക്കെ കാണാം. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പിന്നെ ദേ ഇന്നത്തെ ഒരു ടിപ്പ് ഞാൻ ചെയ്തത്, ഇപ്പോൾ ഡെയിലി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മൈദപ്പൊടി ഒന്ന് തൂവാതെ ചപ്പാത്തി നന്നായിട്ട് പരന്ന് കിട്ടൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലിനകത്ത് കുറച്ച് മൈദ എടുത്തിട്ട് പൗഡർ ഇടണ പോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടിലിൻ്റെ അകത്ത് ഉള്ള മൈദ കേടാകുന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ മൈദ വെച്ചിട്ട് ഇത് ചപ്പാത്തി മുക്കി മുക്കിയിട്ടൊക്കെ അല്ലേ ചെയ്യണത്. ഇതാകുമ്പോൾ അത്യാവശ്യം മൈദയെ ചിലവാകുകയും ചെയ്യുള്ളൂ. ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇത്തിരി കുടഞ്ഞിട്ട് കൊടുത്തിട്ട് കൈവച്ച് ഒന്ന് അങ്ങോട്ട് പരത്തിക്കഴിഞ്ഞാൽ, ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമുക്ക് വേഗം പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ മൈദ അടച്ചു വെക്കേണ്ട കാര്യമില്ല.
പിന്നെ ആ ആ കുപ്പിയിലെ മൈദ നമുക്ക് വേറെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് മുക്കി മുക്കി എടുത്തു കഴിയുമ്പോഴേക്കും ആ മൈദ പിന്നെ ഒരു ചെറിയ നനവ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ നനവില്ലാതെ മൈദ സൂക്ഷിക്കാനുള്ള ഒരു ടിപ്പ്. ഇനിയുള്ളത് റൂബിക്കുഞ്ഞിൻ്റെ കളി മാത്രമാണ്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു. കാറ്റി തിന്നണ മിന്നെ, കാറ്റിയും കത്തിയും തിന്നണ മിന്നെ. ഇത് വേടാ, ഇത് വേടാ. ഇതാണ് ച്യൂ സ്റ്റിക്ക്, മറ്റേത് ജെർക്കിയാണ്. ഇത് വലിയ നോട്ടമില്ല. ഇപ്പം ഇതണ്ട ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് ഇതേ രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അതെവിടെ നിന്നാണ് നോക്കണത്. ഇത് ജെർക്കിയാണ്. ഇതിന് ഇത്തിരി വില കൂടുതലാണ്. 140 രൂപക്ക് 8 എണ്ണം. ഇത് ച്യൂ സ്റ്റിക്ക്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് വേണ്ട. ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന് അധികം വിലയില്ല. ഇതിന് 135 രൂപ, 1/2 കിലോന് 135 രൂപയുള്ളു. ഇതിന് അത് വെച്ച് നോക്കുമ്പോൾ 80 ഗ്രാമിനാണ് 140 രൂപ. ഇതിന് 1/2 കിലോ 135 രൂപ. ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇത് കുറേ കഴിക്കുന്നത്. ഇപ്പോൾ വേണ്ട. പിന്നെ ഇതുണ്ട്. ഇതൊന്നും വേണ്ട. ഇത് സ്നാക്ക് പോലെയൊക്കെ ഇടയ്ക്ക് 1-2 എണ്ണം കഴിക്കും. അത് ഡോഗ് ഫുഡാണ്. ഡോഗ് ഫുഡൊന്നും നമ്മൾ കഴിക്കില്ല. ജെർക്കിമേലാണ് പിടുത്തം. ജെർക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര പാക്കറ്റ് വേണമെങ്കിലും കഴിക്കുമെന്നു. പക്ഷെ അങ്ങനെ അധികം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മാറ്റിക്കളയണത്. 2 എണ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതങ്ങനെ വയറ് നിറയെ കഴിക്കേണ്ടതല്ല. ഒരു സ്നാക്ക് പോലെ ഇടക്കതേ നോക്കണേ കേട്ടോ. മൂന്നെണ്ണ, 3 ആൾക്കേം കഴിച്ച്. 2 എണ്ണം കൂടി ഉണ്ട്. അതിന് നാളെ കൊടുക്കുള്ളൂ. ഏ നാളെ തരട്ടോ. എന്നാ തീർന്ന് മതി. 3 എണ്ണം തിന്നില്ലേ, അത് മതി. എട്ടപ്പാ മണം പിടിക്കുന്നതിന് പിന്നെ അത് എവിടെയാണെന്ന്. 3 എണ്ണം തിന്നില്ല പിന്നെ അത് മതി. എട്ടോ എന്നപ്പാ. നോക്കണേ എവിടെ പോയെന്ന്. അവ മാറ്റി വെച്ച് അത്രേ മതി. ഇട്ടാ